മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീത. അതിൽ ആദ്യത്തെ അധ്യായമായ അർജുന വിഷാദയോഗത്തിൽ അർജുനൻ വിഷാദമഗ്നനായി 33 ചോദ്യങ്ങൾ 38 ശ്ലോകങ്ങളിലൂടെ ചോദിച്ചു. ഗീതാ സന്ദേശത്തെ ഭഗവാൻ 2 ശ്ലോകങ്ങളിൽ സൂത്രരൂപേണ അർജുനൻ ഉപദേശിച്ചു. കുതസ്ത്വ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം എന്നിങ്ങനെയും ക്ലൈബ്യം ആസ്മഗമ പാർത്ഥ നൈതത്വയുപപദ്യതേ എന്നിങ്ങനെയും. കൂടുതൽ സംശയാലുവായി തീർന്ന അർജുനൻ കശ്മലഭാവത്തെ വിശദീകരിച്ചുകൊണ്ട് വളരെ ചോദിച്ചു. 2-ാം അധ്യായം 11-ാം ശ്ലോകത്തിൽ മുതൽ ഭഗവാൻ 2 ശ്ലോകങ്ങളിൽ സൂത്രരൂപത്തിൽ താനുപദേശിച്ച സന്ദേശത്തിന് മധുരവും ഉദാത്തവുമായൊരു ഭാഷ്യം ചമച്ച് അർജുനനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് സാംഖ്യ സന്ദർഭം. ജ്ഞാനം കൊണ്ട് ആത്മാവിനെയും അനാത്മാവിനെയും പൃഥക്കരിച്ച് മനസ്സിലാക്കാൻ, ജ്ഞാനാഗ്നിയിൽ ബാധാത്മകത കൊണ്ട് ധ്വംസാത്മകതയിലല്ലാതെ ഈ സത്യത്തെ മനസ്സിലാക്കാൻ പര്യാപ്തമാകും വിധം ഭഗവത് ഉപദേശങ്ങൾ ഗംഭീരമായി. സാംഖ്യ സന്ദർഭത്തിലെ 23 ശ്ലോകങ്ങൾ നാം കണ്ടു. 24-ാം ശ്ലോകം അച്ഛേദ്യോയമദാഹ്യോയം അക്ലേദ്യോ ശോഷ്യേവച നിത്യസർവഗതസ്ഥാണുഹു അചലോയം സനാതനഹ അച്ഛേദ്യോയമദാഹ്യോയം അക്ലേദ്യോ ശോഷ്യേവച നിത്യസർവഗതസ്ഥാണുഹു അചലോയം സനാതനഹ. അയം ആത്മാ അച്ഛേദ്യഹ ഏവ ഭവതി. അയമാത്മാ അദാഹ്യഹ ഏവ ഭവതി. അയമാത്മാ അക്ലേദ്യഹ ഏവ ഭവതി. അയമാത്മാ അശോഷ്യ ഏവ ഭവതി. അയമാത്മാ നിത്യഹ സർവഗതഹ സ്ഥാണുഹു അജലഹ സനാതനഹ ച ഭവതി. അയമാത്മാ അച്ഛേദ്യഹ ഏവ ഭവതി. ഈ ആത്മാവ് മുറിക്കപ്പെടാത്തവൻ തന്നെയാകുന്നു. ഇത് നാം നേരത്തെ കേട്ട ശ്ലോകത്തിൻ്റെ ഒരു തുടർച്ച പോലെയാണ് തോന്നുക. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതുമാണ്. അയമാത്മാ അദാഹ്യഹ ഏവ ഭവതി. ഈ ആത്മാവ് ദഹിക്കപ്പെടാത്തവനുമാകുന്നു. അയമാത്മാ അക്ലേദ്യഹ ഏവ ഭവതി. ഈ ആത്മാവ് കുതിർക്കപ്പെടുവാനാവാത്തവനുമാകുന്നു. അയമാത്മാ അശോഷ്യഹ ഏവ ഭവതി. ഈ ആത്മാവ് ഉണക്കപ്പെടുവാനാവാത്തവനുമാകുന്നു. അയമാത്മാ നിത്യഹ സർവഗതഹ സ്ഥാണുഹു അചലഹ സനാതനഹ ച ഭവതി. ഈ ആത്മാവ് നിത്യനും എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്നവനും വികാരശൂന്യനും ഇളക്കമില്ലാത്തവനും, അതായത് ഗതാഗതമില്ലാത്തവനും പോക്കുവരവില്ലാത്തവനും ആകുന്നു. എക്കാലത്തും നിലനിൽപ്പുള്ളവനും ആകുന്നു. ഈ ആത്മാവ് അച്ഛേദ്യനും അദാഹ്യനും അക്ലേദ്യനും അശോഷ്യനുമാകുന്നു. ആത്മാവ് നിസ്സന്ദേഹം നിത്യസർവവ്യാപക
അചല സ്ഥിരവും സനാതനവുമാകുന്നു. നയനം ചിന്തന്തി ശസ്ത്രാണി ഇത്യാദി പൂർവ ശ്ലോകത്തിൽ ശസ്ത്രാദി നാല് ഭൂത ചതുർത്ഥങ്ങൾ ആത്മാവിൽ യാതൊരു വികാരവും ഉൽപ്പന്നമാക്കുന്നില്ല. ശസ്ത്രം കൊണ്ട് പൃഥ്വി, പാവകഹ കൊണ്ട് അഗ്നി, ആപഹ കൊണ്ട് ജലം, മാരുതഹ കൊണ്ട് വായു എന്നിങ്ങനെ പൃഥ്വ്യതേജോ വായുക്കൾ നാലും ഈ ഭൂതങ്ങൾ നാലിൻ്റെയും പ്രഭാവം ആത്മാവിന്മേൽ പതിക്കുന്നില്ല എന്ന് താൽപ്പര്യമായി. ഇതിൽ ഹേതു പറഞ്ഞത് ആത്മാവ്. ഇവയുടെയെല്ലാം പരമസ്വരൂപമാണ്. തൻ്റെ സ്വരൂപത്തിന് യാതൊരു വികൃതിയും വരുത്തുവാൻ ഇവയ്ക്കു കഴിയില്ല. പാമ്പ് മറ്റുള്ളവരെ കടിച്ചാൽ വിഷം വ്യാപിച്ച് മരിക്കും. പാമ്പിൻ്റെ വിഷം പാമ്പിന് അപകടമുണ്ടാക്കില്ല. ഇങ്ങനെ ശസ്ത്രാദികൾ മുറിക്കുന്നില്ല, അഗ്നി ദഹിപ്പിക്കുന്നില്ല. ഇതുകൊണ്ട് മാത്രം ഉത്തരമാവുന്നില്ല. കാലവശാ ഇത് സ്വയം മുറിയുമോ? ഇല്ലയോ. അമീബ, മണ്ണിര തുടങ്ങിയവയൊക്കെ, അമീബ ഏകകോശ ജീവിയാണ്. അതിൻ്റെ ഉദാഹരണം മുമ്പ് നമ്മൾ പറഞ്ഞു. അത് വലുതാകുമ്പോൾ സ്വയം രണ്ടാവുന്നു, ബൈനറി ഫിഷൻ എന്ന് പറയും. അമീബ മണ്ണിരായിവയെന്ന പോലെ വാഴയുടെ വിത്ത് ചുവട്ടിൽ നിന്ന് പിരിഞ്ഞുണ്ടാവും. ഏത്തവാഴയും മൈസൂർ പൂവനും കദളിവാഴയും ഒക്കെ നോക്കിയാൽ അതിൻ്റെ വിത്ത് കാലവശാൽ വാഴ പാകമെത്തുമ്പോൾ ചുവട്ടിൽ നിന്ന് പിരിഞ്ഞുണ്ടാവും. കാലവശാൽ വാഴ വളർച്ചയെത്തി നശിച്ചു കഴിഞ്ഞാൽ ചുവട്ടിൽ ആ വലിയ വാഴയുടെ കട ദ്രവിച്ചു തീരുകയും വേർപെട്ട് വിത്തുകൾ നിൽക്കുകയും ചെയ്യും. ഇങ്ങനെ കാലവശാൽ സ്വയം ഛേദിച്ച് പിരിഞ്ഞുണ്ടാവും. കാലവശാൽ തെങ്ങിൽ നിന്ന് പോലും ഈ പ്രകൃതി ഉണ്ടാവും. വാഴയ്ക്ക് മാത്രമൊന്നും ആണെന്ന് കരുതണ്ട. തെങ്ങ് തേങ്ങ കിളുത്ത് വിത്ത് വളർന്ന് തെങ്ങുണ്ടാകുന്നതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതും. എന്നാൽ കാലവശാൽ വാഴയുടെ മാതിരി തെങ്ങിൻ്റെ ചുവട്ടിൽ നിന്ന് തെങ്ങുണ്ടാവും. അങ്ങനെ ഉണ്ടായി കണ്ടിട്ടുണ്ട്. ഇത് കേൾക്കുന്നവർ പയ്യന്നൂർ വരെ ചെന്നിട്ട് തെക്കേ ബസാറിൽ നിന്ന് കണ്ടങ്കാളിയിലേക്കുള്ള വഴിയിൽ അല്പം സഞ്ചരിച്ച് ഒരിടവഴിയിലൂടെ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലെത്താം. ആ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴിയിൽ ഒരു തെങ്ങിൻ്റെ ചോട്ടിൽ വാഴയുടെ വിത്തെന്ന പോലെ തെങ്ങ് തൈകളായി വളർന്നു വരുന്നത് കാണാം. അപ്പൊ കാലവശാ തെങ്ങിൽ നിന്നു പോലും ഇങ്ങനെ ഉണ്ടാകുന്നു. ഈ പ്രക്രിയ കാണാം. വാഴയ്ക്ക് നാലഞ്ച് കന്തങ്ങൾ ഉണ്ടാവും. ഇതുപോലെ ശസ്ത്രം, അഗ്നി തുടങ്ങിയ കർത്താക്കളില്ലാതെ സ്വതവേ തന്നെ ഛേദനദാഹാദി ഉണ്ടാവുമോ? ഇല്ലയോ. ആത്മാവിന് ശരീരത്തിനുണ്ടാവും.
ഈ പ്രശ്നത്തിൻ്റെ ഉത്തരം സാമാന്യരൂപേണ ഛേദ്യത്വം ദാഹ്യത്വം തുടങ്ങിയവയുടെ നിഷേധം വഴി ഭഗവാൻ പറയുന്നു. പുരാണങ്ങളിലും ഇതുപോലെ കഥയുണ്ട്. സതി ശിവന് പത്നിയാണ്, ദക്ഷന്റെ പുത്രിയാണ്. ദക്ഷയാഗത്തിന് പോകുന്നതിന് സതി ആഗ്രഹിച്ചു, വിളിച്ചിട്ടില്ലാത്തതുകൊണ്ട് പോകണ്ട എന്ന് പരമേശ്വരൻ പറഞ്ഞു നോക്കി. പിതാവിൻ്റെ യാഗശാലയിൽ പോകാൻ ക്ഷണം വേണ്ട എന്ന് പറഞ്ഞ് സതി യാത്രയായി. ദക്ഷയാഗത്തിൽ സതിയെ നിന്ദിച്ചു, പരമേശ്വരനെ വിളിച്ചിരുന്നുമില്ല. പരിണാമമോ, സതി തൻ്റെ ശരീരത്തിൽ നിന്നുൽപ്പന്നമായ അഗ്നിയിൽ സ്വശരീരത്തെ ദഹിപ്പിച്ചു. പൃഥ്വിയും ജലവും അഗ്നിയും എല്ലാം ശരീരസ്ഥിതമാണ്. തൻ്റെ ശരീരത്തിൽ നിന്നുള്ള ജലം, തൻ്റെ ശരീരത്തിൽ നിന്നുള്ള അഗ്നി, തൻ്റെ ശരീരത്തിൽ നിന്നുള്ള വായു, അവയെ വിഘടിപ്പിക്കുവാൻ കഴിവുണ്ടായാൽ ശരീരങ്ങൾ മുറിക്കുവാനും ദഹിപ്പിക്കുവാനും നനയ്ക്കുവാനും ഉണക്കുവാനും കഴിയും. അപ്പോൾ ഛേദ്യത്വവും ദാഹ്യത്വവും എല്ലാമാവും. ആത്മാവ് അച്ഛേദ്യവും അദാഹ്യവും അക്ലേദ്യവുമാണ് എന്ന് നിഷേധം കൊണ്ട് ഭഗവാൻ പറയുന്നു, അച്ഛേദ്യോയമെന്നിങ്ങനെ ശസ്ത്രം അഗ്നി ആദിയായവയുടെ വിശേഷനാമം ഇവിടെയില്ല. അതുകൊണ്ട് സാമാന്യത ഛേദനാദികളുടെ നിഷേധമാണ്. അച്ഛേദ്യോയം, ബോംബെ പോലുള്ള നഗരങ്ങളിൽ അച്ഛനമ്മമാർ മുറികളിൽ താമസിക്കും, കുട്ടികൾ വലിയ ഹാളുകളിൽ ഒന്നിച്ചു കഴിയും. അതിലൊരാളുടെ വിവാഹം കഴിഞ്ഞാൽ ഭിത്തി ഇടിക്കാതെയും കെട്ടാതെയും ഹാൾ വിഭജിക്കും, പാർട്ടീഷ്യൻ ഉണ്ടാക്കും. ആ ഹാള് വിഭജിച്ചു, ഹാളിലെ അവകാശം അഥവാ ആകാശം സ്പേസ് ഒന്നിന് പകരം രണ്ടായി, ആകാശം കഷണങ്ങളായി. മഹാകാശം മാറുന്നില്ല, ആന്തരാകാശം പകുത്തു. കുറെ കഴിഞ്ഞ് വീട് വേറെ പണിത് മാറുമ്പോൾ വീണ്ടും ആ ഇടയ്ക്ക് പാർട്ടീഷ്യനായ വസ്തു വെച്ചതെടുത്തു മാറ്റി ഹാളാകുന്നു. അപ്പോൾ വീണ്ടും ആകാശം ഒന്നായി. ആകാശം വിഭക്തമാകുന്നില്ല, ആകാശം യോജിക്കുന്നുമില്ല. ഉപാധിവശാൽ വിഭജന പ്രതീതി ഉളവാകുന്നു. ഉപാധിയില്ലാതായാൽ ഒന്നെന്ന പോലെ തോന്നുന്നു. ഇത് തന്നെയാണ് ആത്മാവിൻ്റെയും സ്ഥിതി. ആത്മാവ് സകല ശരീരത്തിലും ഏകമാണ്. അന്തക്കരണമെന്ന ഉപാധിഭേദം കൊണ്ട്, ഘടമെന്ന ഉപാധിയാൽ ഘടത്തിനുള്ളിലെ ആകാശം ഘടാകാശവും എല്ലാം ചേർന്നത് മഹാകാശവുമായിരിക്കുന്നത് പോലെ, അന്തക്കരണമെന്ന ഉപാധിയുടെ ഭേദം കൊണ്ട് വേറെ വേറെ എന്ന് പ്രതീതമാവുന്നു. അത് ചേതനനാണ്, ജ്ഞാനസ്വരൂപമാണ്, ഉപാധി ജഡമാണ്. ഒരു വാഴ കന്നിൽ നിന്ന് ഒരു വാഴയായി, പിന്നീട് അത് ഉണങ്ങി നാല് വാഴവിത്തുകൾ ആ കന്ദത്തിൽ സ്ഥിതമാണ്. അവ നാല് ബീജങ്ങളിൽ നിന്നുണ്ടായി. ബീജ ഉപാധിഭേദം കൊണ്ട് നാലാത്മാവ് പ്രതീതമാവാൻ തുടങ്ങി.
അതിൽ അന്ധക്കരണമുണ്ടായാൽ അന്ധക്കരണ ഉപാധിക ജീവാത്മാവ് ഉളവാകുന്നു. അമീബ രണ്ടാകുമ്പോൾ ഒന്നായ അന്ധക്കരണമെന്ന ഉപാധി രണ്ടുപാധികളാവുന്നു. മരം മുറിച്ചാൽ വളരുന്ന മുളകൾ അന്ധക്കരണ ഉപാധികളാണ്. സൗഭരി 50 ശരീരങ്ങളെ ധരിച്ചതും അന്ധക്കരണ ഉപാധി ഭിന്നതയാലാണ്. പ്രവർത്തകം ചിത്തമേകം അനേകേഷാം, പ്രവർത്തകം ചിത്തമേകം അനേകേഷാം എന്ന് മഹർഷി പതഞ്ജലി പറയുന്നു. അതായത് അവിടെ മുഖ്യ ചിത്തം ഏകം തന്നെയാണ്, ഒരു ചിത്തമേ ഉള്ളൂ, അത് ഏകമാണ്. എന്നാൽ നിർമ്മാണ ചിത്തങ്ങളിൽ യോഗികൾക്ക് ചിത്തങ്ങളെ നിർമ്മിക്കാം. അനേക ശരീരങ്ങളിൽ ജീവാത്മാവ് വിചരിക്കുന്നു. അവയിൽ സമസ്ത നിർമ്മാണ ചിത്തങ്ങളുടെയും പ്രവർത്തകനായ മുഖ്യചിത്തം ഒന്നിൽ സ്ഥിതി ചെയ്യുന്നു. മുഖ്യചിത്തത്തിൻ്റെ തന്നെ അവയവം നിർമ്മാണ ചിത്തമാണ്. മുഖ്യചിത്തത്തിനു പോലും അവയവമാണ് നിർമ്മാണ ചിത്തം. അതിൻ്റെ പൃഥക്കരണം, അതിനെ വേർപെടുത്തി മനസ്സിലാക്കുന്നത് യോഗപ്രക്രിയയെ കൊണ്ടാണ് സാധിക്കുന്നത്. അതുകൊണ്ട് അച്ഛേദ്യോയം, ആത്മാവ് മുറിക്കപ്പെടുന്നില്ല. അദാഹ്യോയം, തടിയുടെ സാരം ഭസ്മമാണ്. മുത്തിൻ്റെയും സ്വർണത്തിൻ്റെയും എല്ലാം ഭസ്മമുണ്ട്. അവയിലെ അസാര വസ്തുക്കൾ കത്തിപ്പോകുന്നു, സാരം ഭസ്മമാകുന്നു. തിരിച്ചാണ് പലപ്പോഴും നാം മനസ്സിലാക്കുന്നത്. അവിടെയും അദാഹ്യ വസ്തു ഭസ്മം തന്നെയാകുന്നു. ആത്മാവ് അഗ്നിയാൽ ദഹിക്കുന്നില്ല, സ്വയം ദഹിക്കുന്നുമില്ല, തന്നിൽ നിന്ന് തന്നെ ദഹിക്കുന്നുമില്ല, സാരമായി നിലനിൽക്കുന്നു. അക്ലേദ്യ, സന്ധി വിശ്ലേഷണം എവിടെ ഉണ്ടോ അവിടെ ക്ലേദനമുണ്ട്. എവിടെ സന്ധിയോജനമുണ്ടോ അവിടെ ശോഷണമുണ്ട്. തടിയിൽ വെള്ളം പ്രവേശിച്ചാൽ, തടിയുടെ പരമാണുക്കളുടെ സന്ധിയിൽ വരെ എത്തിയാൽ സന്ധി വിശ്ലേഷണം തുടങ്ങും, ക്ലേദിപ്പിക്കുന്നു. വീണ്ടും പതുക്കെ പതുക്കെ പരമാണുക്കളെ പുറത്താക്കിയാൽ പറയുന്നു തടി ഉണങ്ങി. ജലത്തിൻ്റെ പരമാണുക്കളെ പുറത്തെത്തിച്ചാൽ തടി ഉണങ്ങി എന്ന് പറയുന്നു. ഈ ശരീരത്തിലും കൂടി ജലത്തിൻ്റെ അംശം കൂടിയാൽ ശരീരം വികസിക്കുന്നു, നീരു വച്ചിരിക്കുന്നു, വീർത്തിരിക്കുന്നു. വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ സന്ധികളിലെല്ലാം വിശ്ലേഷണം തുടങ്ങുകയായി, ജലം കടന്നു കയറുകയായി. അങ്ങനെ കടന്നു കയറിയാൽ എവിടെ വരെ അതുണ്ടോ അവിടെ വരെ വികാസമുണ്ടാകുന്നു. ഇപ്രകാരം ആത്മാവിൻ്റെയും പരമാണു ഉണ്ടോ ഇല്ലയോ എന്നതാണ് പ്രശ്നം, അവയുടെ സന്ധികളുമുണ്ടോ എന്നതാണ് പ്രശ്നം. കല്ല് മണി തുടങ്ങിയവ തടിയോളം ക്ലിന്നമല്ല, ശരീരത്തോളം ക്ലിന്നമല്ല. ഗോതമ്പ് തുണി അരി എന്നിവ പോലെ ലോഹം എന്നിവ ക്ലിന്നമല്ല. ഇവയിൽ ജലം മറ്റുള്ളവയിലെ പോലെ പ്രവേശിക്കില്ല, ആത്മാവിനെ ജലം ക്ലിന്നമാക്കില്ല. പ്രജ്ഞാന ഖനമാണ് ആത്മാവ്, ഖനീഭൂത പ്രജ്ഞാനം എന്നർത്ഥം. അവയിൽ ജ്ഞാനേതര വസ്തുവിൻ്റെ പ്രവേശം ഇല്ല. അപ്പോൾ എപ്രകാരം ജലം പ്രവേശിക്കും? അതുകൊണ്ട് അക്ലേദ്യ എന്നു പറഞ്ഞ് ഖനീഭൂത സ്വരൂപം സൂചിതമായി. അപ്പോൾ അക്ലേദ്യമാണ് ആത്മാവ്. അശോഷ്യ ഏവച, ക്ലേദനത്തിൻ്റെ വിപരീതം ശോഷണം.
അത് വൈപരീത്യ സംബന്ധമാകയാൽ വിപരീതമാകയാൽ രണ്ടും ഒരുമിച്ച് പറഞ്ഞു. അല്ലെങ്കിൽ ശാസ്ത്രോപലക്ഷിതമായ പൃഥ്വി കഴിഞ്ഞ് ജലം പറയണമായിരുന്നു, അത് കഴിഞ്ഞ് അദാഹ്യം പറയണമായിരുന്നു. ജലം അകത്തു പ്രവേശിച്ചാൽ ക്ലേദ്യമായി, ആ ജലം നഷ്ടമായാൽ ശോഷ്യമായി. ആത്മാവ് ക്ലേദ്യമല്ല, സുതരാം ശോഷ്യവുമല്ല. ഇത് രണ്ടും വിപരീതങ്ങളാകെ കൊണ്ട് ഒരുമിച്ച് പറഞ്ഞു. ഇങ്ങനെ നാല് കാര്യങ്ങൾ എന്തിനു ഭഗവാൻ ആത്മാവിനെ സംബന്ധിച്ചു പറഞ്ഞു? യുദ്ധപ്രസംഗമാകയാൽ മരണഭയ നിവൃത്തിക്കു വേണ്ടി അച്ഛേദ്യ വിശേഷണത്തിൻ്റെ സാർത്ഥകതയുണ്ട്. എന്നാൽ അദാഹ്യ അക്ലേദ്യ അശോഷ്യ ഈ മൂന്ന് വിശേഷണങ്ങൾ വ്യർത്ഥമല്ലേ? ആത്മാവിന് അന്ധക്കരണത്തിനു പോലും ജലം ക്ലേദിപ്പിക്കുന്നില്ല. കുളിക്കുമ്പോൾ ശരീരത്തിൽ വെള്ളമെന്ന പോലെ മനസ്സിലും നനയ്ക്കുമോ? വായുവേറ്റാൽ ശരീരമുണങ്ങുന്നതുപോലെ അന്ധക്കരണവും ഉണങ്ങുമോ? അടുപ്പിൽ കൈപോയി പൊള്ളിയാൽ മനസ്സും പൊള്ളുമോ? സൂക്ഷ്മമാകെ കൊണ്ട് അവയിൽ സ്ഥൂലമായ അഗ്നി ജലം ആദിയായവയുടെ പ്രവേശനമില്ല. ഇവയെല്ലാം ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം ആത്മാവിൻ്റെ നിത്യ തലത്തെ സംബന്ധിച്ചിടത്തോളം അസാധാരണ വിശേഷണമല്ല. ഈ ശങ്കയ്ക്ക് സമാധാനം ആത്മാവിൻ്റെ നിത്യതയുടെ പ്രതിപാദനം സ്വരൂപാനുസന്ധാനാർത്ഥം സ്വരൂപവർണ്ണനം കൂടി ഇവിടെ നടക്കുന്നു. കേവലം ആത്മാവ് നിത്യ എന്ന് പറഞ്ഞു. എന്നാൽ ഇത്രമാത്രം കൊണ്ട് ശോകാപനയനം ആത്മാനുസന്ധാനം ചെയ്ത് ആത്മസാക്ഷാത്കാരമുണ്ടായാൽ ശോകാദികളുടെ നിവൃത്തിയുണ്ടാകുന്നു. അതുകൊണ്ട് ഇക്കാണായ വിശേഷണങ്ങളാൽ പ്രാപ്യമായ വിശേഷ അർത്ഥത്തോടൊപ്പം ആത്മചിന്തനത്തിനുള്ള വിധാനവും ഉണ്ട്. അച്ഛേദ്യ എന്ന് പറയുമ്പോൾ ആത്മാവ് അഖണ്ഡമാണെന്ന് ബോധിക്കുന്നു. ആത്മാവ് ഛേദ്യമല്ല, ഖണ്ഡിതമല്ല, ഖണ്ഡമല്ല, അഖണ്ഡമാണ്. അഖണ്ഡാനന്ദപ്രാപ്തിയാണ് ആത്മസ്വരൂപം. ആ ചിന്തനമാണ് ചെയ്യേണ്ടത്. ആത്മാവ് സകല ജഗത്തിലും വ്യാപകമാണ്. ഭേദപ്രതീതി അഥവാ ഖണ്ഡതാപ്രതീതി, ഘടാകാശ ഗൃഹാകാശ പ്രതീതി, ഘടാകാശ ഗൃഹാകാശവത് ആയിട്ടുള്ള പ്രതീതി, അത് ഇല്ല. ആത്മാവ് അവിഭക്തമാണ്. വിഭക്തത പാർട്ടീഷൻ കൊണ്ട് ആകാശമെന്ന പോലെ ഔപാധിക വിഭാഗയുക്തമല്ല. അദാഹ്യ എന്ന് പറയുമ്പോൾ ആത്മാവ് ജഗത്തിൻ്റെ പരമ സാര സ്വരൂപമാണ്, പരമതത്വമാണ്. അതിനുമേൽ യാതൊരു വികൃതിയും സാധ്യമല്ല. അക്ലേദ്യ എന്ന് പറയുമ്പോൾ ഘനാകാരത പ്രാപ്തമാണ്. വെളിയിലും അകത്തും ഏകരസമാണ്. സന്ധിരഹിതത്വം, ക്ലേദിപ്പിക്കുന്നത് സന്ധികളയഞ്ഞിട്ടാണ്. പരമാണുക്കളുടെ ചേർച്ച ജലപരമാണുക്കളെ കൊണ്ട് വിഘടിപ്പിച്ചയക്കുമ്പോഴാണ് സന്ധി അയയുന്നതും ക്ലേദിപ്പിക്കുന്നതും വീർക്കുന്നതും. അക്ലേദ്യ എന്ന് പറയുമ്പോൾ ഘനാകാരത പ്രാപ്തമാവുകയും വെളിയിലും അകത്തും ഏകരസം നിറയുകയും
സന്ധിരഹിതത്വം ഉപസ്ഥിതമാവുകയുമാണ്. തഥാ അശോഷ്യ എന്ന് പറയുമ്പോൾ കാഷ്ടാദികളിൽ തടികളിലും മറ്റും വിജാതീയദ്രവ്യമായ ജലം എങ്ങനെയിരിക്കുന്നു, അതുപോലെ ആത്മാവിൽ വിജാതീയദ്രവ്യമില്ല, അത് ഏകരസമാണ് എന്നർത്ഥം. മറ്റനേകം, ഇത്രയുമല്ലാതെ മറ്റനേകം ചെറുതും വലുതുമായ കാര്യങ്ങളും ഈ വിശേഷണത്തിൽ നിന്ന് ഉണ്ടാവും. അവയെല്ലാം ആത്മചിന്തനത്തിന് പര്യാപ്തമാണ്. ആത്മചിന്തനത്തിനുതകുമാറ് കണ്ടത അതിനെ പൃഥക്കരിച്ചു മനസ്സിലാക്കി അഖണ്ഡമാണ് ആത്മാവ്, ഖണ്ഡിതമല്ല എന്നും അശോഷ്യമാണ് എന്നും എല്ലാം നമുക്കായി ഉപദേശിച്ചു തന്ന ശ്രീകൃഷ്ണചന്ദ്രൻ്റെ പാവനപാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം.